നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ലെന്ന തരത്തിലുള്ള പ്രചരണം അടുത്തിടെ നടന്നിരുന്നു. ഇതിന് വിശദീകരണമായി എത്തിയിരിക്കുകയാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. ഇത്തരത്തിൽ വാക്സിൻ സ്വീകരിച്ചവരെ രക്തദാനം ചെയ്യില്ലെന്ന് വിലക്കിക്കൊണ്ട് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒരു പ്രാദേശിക മാധ്യമമാണ് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഭിക്ഷാടനത്തിനെതിരെ ശക്തമായ നടപടിക്കൊരുങ്ങി ആഭ്യന്തര മന്ത്രാലയം. റമദാന് മുന്നോടിയായി പരിശോധനകൾ ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിൽ പിടിയിലാകുന്ന ഭിക്ഷാടകരെ നാടുകടത്തുമെന്നും അവരുടെ സ്പോൺസർമാർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. റമദാന് മുന്നോടിയായി ഭിക്ഷാടനത്തിനെതിരായ പോലീസിന്റെ വാർഷിക കാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് മുന്നറിയിപ്പ്. കുട്ടികളെയും സ്ത്രീകളെയും മുൻനിർത്തി പള്ളികളിലും മറ്റും ഭിക്ഷാടനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധി പേർ ഭിക്ഷാടനം യാചിക്കുന്നതായും പരാതികൾ ലഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഭിക്ഷാടകർ ഏത് രാജ്യക്കാരായാലും പിടിയിലായാൽ ഉടൻ നാടുകടത്തും. രാജ്യത്ത് ഭിക്ഷാടനം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. രാജ്യത്ത് മന്ത്രവാദവും ലൈസൻസ് ഇല്ലാതെ ചികിത്സയും നടത്തിയ യുവാവ് പിടിയിൽ. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ക്രൈം പ്രതിനിധീകരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗമാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ നിരവധി പേരെ വഞ്ചിച്ചതായും മന്ത്രവാദം നടത്തിയതായും അതോടൊപ്പം തന്നെ വ്യാജ ചികിത്സ നടത്തിയതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റി മീഡിയ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ യോഗ്യരായ അധികാരികൾക്ക് റഫർ ചെയ്തു. രാജ്യത്തുണ്ടായ വാഹനാപകടത്തിൽ ഒരു മരണവും 3 പേർക്ക് പരിക്കേറ്റു. ഫാഹേൽ എക്സ്പ്രസ് ഹൈവേയിൽ വെച്ചാണ് അപകടമുണ്ടായത്. 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വിവരം ലഭിച്ച ഉടൻ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഫാഹേൽ എക്സ്പ്രസ് വേയിൽ അൽ ഫുനൈറ്റസ് ഏരിയയ്ക്ക് എതിർവശമായിരുന്ന അപകടമെന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജ്യത്ത് അനധികൃത മസാജ് പാർലർ നടത്തിയ 6 പേർ പിടിയിൽ. പൊതു ധാർമ്മികത ലംഘിക്കുന്ന പ്രവർത്തികളുടെ പേരിലാണ് ഇവർ അറസ്റ്റിലായത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പ്രതിനിധാനം ചെയ്യുന്ന ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ ഉദ്യോഗസ്ഥരാണ് പുരുഷന്മാരുടെ മസാജ് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. രാജ്യത്ത് ചൂതാട്ട കേന്ദ്രങ്ങൾ നടത്തിയ പരിശോധനയിൽ 15 പേർ പിടിയിലായി. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പ്രതിനിധാനം ചെയ്യുന്ന ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന്റെ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് പണവും പ്ലെയിൻ കാർഡ്സുകളും പിടിച്ചെടുത്തു. അറസ്റ്റായ എല്ലാവരെയും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട വിഭാഗത്തിന് റഫർ ചെയ്തു. ജൂലൈ 1 വരെ ജീവനുള്ള ആടുകളെയും ചെമ്മരിയാടുകളെയും കയറ്റുമതി നിരോധിച്ച കുവൈറ്റ്. വാണിജ്യമന്ത്രി മസൈൻ അൽ നജീദാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പുറപ്പെടുവിച്ച തീയതി മുതൽ ഉത്തരവ് നടപ്പിലാക്കണമെന്നും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് മന്ത്രി വ്യക്തമാക്കി. ജലി ബൽഷുബൈക്ക് ഹസാവി പ്രദേശത്തെ വീടുകളിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ചെറിയ കെട്ടിടത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ബംഗ്ലാദേശികളുടെ നേതൃത്വത്തിൽ അനധികൃതമായി വാണിജ്യ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയത്. വാണിജ്യ മന്ത്രാലയം അധികൃതരുടെ നേതൃത്വത്തിൽ ഇവരുടെ പരിശോധന നടത്തിയത്. റേഷൻ ഉൽപ്പന്നങ്ങൾ കവറുകൾ മാറ്റി പാക്ക് ചെയ്യാനും അവിടെ സംഭരണത്തിനുമായിരുന്നു വീട്ടിലെ മുറി നീക്കിവെച്ചത്. അരി പഞ്ചസാര പാൽപ്പൊടി മുതലായ റേഷൻ ഉൽപ്പന്നങ്ങൾ മുഖ ബ്രാൻഡുകളുടെ പാക്കുകളിലായിരുന്നു സൂക്ഷിച്ചത്. വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വിൽപ്പന, പലചരക്കുകട, റെസ്റ്റോറന്റ്, പാചക ഗ്യാസ് കട കൂടാതെ ഒരു ബാർബർ ഷോപ്പ് കൂടി ഈ വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പ്രദേശത്തിന് മുഴുവൻ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് ഇവിടെ അനധികൃതമായി ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംഭവത്തിൽ പിടിയിലായ 11 ബംഗാളികളെയും നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി. രാജ്യത്തെ രഹസ്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തി എന്ന കുറ്റത്തിന് ബ്ലോഗർക്ക് വൻതുക പിഴ. 2000 കുവൈറ്റ് ദിനാറാണ് ക്രിമിനൽ കോടതി പിഴയിനത്തിൽ ചുമത്തിയത്. കുവൈറ്റ് എംബി ഉന്നൈദ അൽവാസിയെ അമേരിക്കയിൽ ചികിത്സിക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ബ്ലോഗർ പരസ്യപ്പെടുത്തിയത്. ആശുപത്രി രേഖകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്ത MP മെഡിക്കൽ റിപ്പോർട്ടുകളുടെ ഫോട്ടോകൾ നീക്കം ചെയ്യാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ രഹസ്യ രേഖകൾ പരസ്യപ്പെടുത്തുക, MPയെ അപമാനിക്കുക, മൊബൈൽ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങളാണ് പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുവൈറ്റിൽ വാല്യൂ സ്റ്റോർ സേവനങ്ങളിൽ ഓൺലൈൻ പർച്ചേസുകൾക്ക് ഏർപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ തുകയുടെ പരിധി റദ്ദാക്കുവാൻ ബാങ്കുകൾക്ക് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. എല്ലാ ബാങ്ക് ഇടപാടുകൾക്കും വെരിഫിക്കേഷൻ കോഡ് നിർബന്ധമാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 100 ബിൽസിന്റെ ഇടപാടായാൽ പോലും ഇത്തരം OTP നിർബന്ധമാക്കാനാണ് നിർദ്ദേശം. ഈ നിബന്ധന ഇന്റർനെറ്റ്, ഐട്യൂൺ വഴി ആപ്ലിക്കേഷനുകൾ, ഗെയിമുകൾ മുതലായവ വാങ്ങുന്നതിനും ബാധകമാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി.
കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ നിരവധി പേർക്കാണ് ഇന്റർനെറ്റ് പണമിടപാടുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾക്കിരയായത്. ഇന്നത്തെ സ്വർണവില ഒരു ഗ്രാം 24 കാരറ്റ് 18 കെഡി 150 ബിൽസും ഒരു ഗ്രാം 22 കാരറ്റ് 17 കെഡി 450 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാറിന് 267 രൂപ 20 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.